ായിട്ട് ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിട്ടാണ് മെസ്സ് വന്നിട്ടുള്ളത് എന്റെ കുട്ടികൾ തമ്ലായി കണ്ട പോലെ തന്നെ ഹോളിഡേ ഒന്ന് ോ മിസ്സേ അല്ലേ നമ്മൾ ഒരു ലൈവ് വരികയാണെങ്കിലും അതുപോലെ തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുകയാണെങ്കിലും ഷോർട്സിൻ്റെ ഒക്കെ താഴെയുള്ളത് ടൈം ടേബിൾ ടൈം ടേബിൾ എന്ന് പറയുന്ന ഒരു കാര്യമാണ് അപ്പൊ നിങ്ങൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഹോളിഡേ അല്ലാത്ത ദിവസങ്ങളിൽ അല്ലെ നിങ്ങൾക്കൊരു സ്കൂളിലുള്ള ദിവസങ്ങളിൽ എങ്ങനെയാണ് പഠിക്കണത് എന്നുള്ളതിൻ്റെ ഒരു അടിപൊളി ടൈം ടേബിളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാരെങ്കിലും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേഗം തന്നെ കാണും കേട്ടോ അതിൻ്റെയും വഴിയിൽ നിങ്ങൾ ചോദിച്ച കാര്യമാണ് മിസ്സ് ചെയ്ത് ഇപ്പോൾ സ്കൂളിലുള്ള ദിവസം അല്ലേ അപ്പോൾ ബാക്കിയുള്ള ദിവസങ്ങൾ അതായത് നമുക്ക് രണ്ട് ദിവസം സാറ്റർഡേ സൺഡേ ഞങ്ങൾക്ക് ഹോളിഡേയ്സ് ആണ് അപ്പോൾ ആ ദിവസങ്ങളിൽ ഞങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടത് എഫക്റ്റീവായിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ പോഷൻസ് ഒക്കെ തീർത്തു കൊണ്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്തു തരുമോ എന്നുള്ളത് നിങ്ങൾ കുറേ ദിവസങ്ങളായി ചോദിച്ചിരുന്നു സോ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു വീഡിയോ മൊത്തമായിട്ട് കാണുക അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ മക്കളെ നിങ്ങൾ എന്തു ചെയ്യണം ലൈക്ക് ചെയ്യണം ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വേഗം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതാ കിടക്കുന്നു നമ്മളുടെ ഹോളിഡേ ടൈം ടേബിൾ ഓക്കെ അപ്പം ആദ്യം തന്നെ നമ്മളുടെ എല്ലാ സ്കൂളുള്ള ദിവസങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾ നേരത്തെ എണീക്കുന്ന ആൾക്കാരായിരിക്കും അല്ലെ അപ്പൊ ഹോളിഡേ ആവുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സിലൊരു കുറച്ച് ലേസി ആയിട്ടുള്ള ഒരു ഡേ ആണ് അല്ലേ അപ്പം രാവിലെ നേരത്തെ എണീക്കേണ്ട ആവശ്യമില്ല അപ്പം മിസ്സാണെങ്കിൽ പോലും ഓഫീസിൽ വരാത്തൊരു ദിവസം ഉണ്ടെങ്കിൽ മിസ് വേഗം നേരത്തെ ഒന്നും എണീറ്റ് പഠിക്കാറില്ല സോറി പഠിക്കാറില്ല മിസ്സിന്റെ പണിയെടുക്കാറൊന്നുമില്ല അപ്പോൾ എന്ത് ചെയ്യും സൺഡേ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഹോളിഡേ എന്ന് പറയുമ്പോൾ നമുക്കൊരു റിലാക്സേഷൻ ഉള്ള ഒരു ദിവസം തന്നെയാണ് അത്രയും ദിവസം നമ്മൾ സ്കൂളിലൊക്കെ പോയതിന്റെ ആ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ മാറ്റാനുള്ള ഒരു ദിവസമാണ് സൺഡേ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹോളിഡേസ് എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നേരത്തെ എണീക്കണം എന്ന് മിസ്സ് ഒരിക്കലും പറയുന്നില്ല അപ്പോൾ ഏകദേശം നിങ്ങൾ ഒരു രാവിലെ ഒരു എട്ട് മണിക്കെങ്കിലും ഇനി പല്ല ഒരു ഏഴ് മണിക്കൊക്കെ നിങ്ങൾ എണീക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമല്ല നിങ്ങൾക്ക് അങ്ങനെ എണീക്കാം പക്ഷെ മാക്സിമം നിങ്ങൾ ഒരു എട്ട് മണിക്കെങ്കിലും എന്ത് ചെയ്യാൻ നോക്കാം എണീക്കാൻ നോക്കാം അല്ലെ നിങ്ങൾ പഠിക്കുന്ന മക്കളാണ് എട്ട് മണിക്ക് ശേഷം കൂടെ നിങ്ങൾ കുറച്ചും കൂടെ ലേറ്റ് ആയിട്ട് എണീക്കാണെങ്കിൽ നമുക്ക് ആ ദിവസം തികയാതെ വരും അപ്പം നമുക്ക് കുറച്ച് ലഷർ ടൈമും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഒരു ടൈം ടേബിൾ എന്ന് പറയുന്നത് അപ്പം മാക്സിമം നിങ്ങൾ ഒരു എട്ട് മണിക്ക് എണീക്കാൻ വേണ്ടി നോക്കുക ആൻഡ് നിങ്ങൾക്കൊരു നയൻ തേർട്ടി വരെ ഫുൾ ഓൺ നിങ്ങളുടെ പരിപാടീസ് ചെയ്യാനുള്ള സമയമാണ് അതിൽ രാവിലെ നിങ്ങൾ എണീക്കുന്നു ഒഫ്കോഴ്സ് നമുക്ക് ഫ്രഷൻ ചെയ്യണം ചിലപ്പം ബ്രഷ് ചെയ്യണം ടോയ്ലറ്റിൽ നിങ്ങൾക്ക് വാഷ്റൂമിൽ പോകണം നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ഇനി നല്ല എക്സർസൈസൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എക്സർസൈസ് ചെയ്യാം ഇനി ഇല്ലെങ്കിൽ നിങ്ങൾ ചുമ്മാ സ്ട്രെച്ചിങ് എങ്കിലും ചെയ്യാം കേട്ടോ അപ്പം എക്സസൈസ് എപ്പോഴും നമ്മളുടെ ഒരു ആ ഒരു ഡേ ബ്രൈറ്റൻ ആക്കാൻ അല്ലെങ്കിൽ നല്ലൊരു എനർജറ്റിക് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഒരുപാട് സഹായിക്കും അപ്പം അതുകൊണ്ട് തന്നെ പറ്റുന്ന പോലെ നിങ്ങളൊരു ഒരു ടെൻ മിനിറ്റ്സ് എങ്കിലും അല്ലെങ്കിൽ ഒരു ഹാഫ് ആൻ അവരെങ്കിലും എന്തു ചെയ്യുക നിങ്ങൾ വർക്ക്ഔട്ട്സ് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കാം ഓക്കെ ആൻഡ് അതിന് ശേഷം നിങ്ങൾ അടിപൊളിയായിട്ട് നിങ്ങൾ ഫ്രഷ് ഒക്കെ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കുളിക്കാം അല്ലേ എന്താച്ചാൽ നിങ്ങളുടെ പരിപാടീസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഒരു നയൻ തേർട്ടി ആവുമ്പോഴേക്കും നിങ്ങൾ ഫുൾ ഓൺ സെറ്റ് ആയിട്ടിരിക്കുക ആൻഡ് നയൻ തേർട്ടി അപ്പോൾ നമ്മൾ ഫുൾ ഓൺ ആ ഒരു ഡേയിൻ്റെ ആ ഒരു നിങ്ങളുടെ ആ ഒരു എനർജി ഒക്കെ ഭയങ്കര ഹൈ ആയിട്ട് നിൽക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ സമയത്ത് ഒരു നയൻ തേർട്ടിക്ക് നമ്മൾ പഠിക്കാനിരിക്കുകയാണ് എപ്പോൾ വരെ ഒരു ട്വൽവ് തേർട്ടി വരെ നിങ്ങൾക്ക് പഠിക്കാനിരിക്കാം ആൻഡ് ഈ ട്വൽവ് തേർട്ടി വരെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് പഠിക്കണം എന്നാണോ മിസ്സ് പറയുന്നത് ഒരിക്കലും അല്ല മക്കളെ നിങ്ങൾക്ക് അതിൻ്റെ ഇടയിൽ ഇടയിൽ കുട്ടി കുട്ടി ബ്രേക്സ് എടുക്കാം മിസ്സ് എപ്പോഴും പറയാറുണ്ടല്ലേ നമ്മൾ ഒരിക്കലും കണ്ടിന്യൂസ് ആയിട്ട് ആയിട്ടിരുന്ന് പഠിക്കാൻ പാടില്ല ചെറിയ ചെറിയ ഒരു ടെൻ മിനിറ്റ്സ് ബ്രേക്ക്സ് ഒക്കെ നിങ്ങൾ നിങ്ങളിടയിൽ എടുത്തുകൊണ്ട് തന്നെ പഠിക്കാം ഓക്കെ അൻ്റ് ഈ സമയത്ത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക കുറച്ച് ടഫ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ചില സബ്ജക്ട്സ് ഭയങ്കര ടഫ് ഉണ്ടാവും അല്ലേ അല്ലെങ്കിൽ ചില ടോപ്പിക്സ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടാവും അപ്പോൾ ബുദ്ധിമുട്ടുള്ള സബ്ജക്ട്സ് നിങ്ങൾ ആ ഒരു സമയത്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് നമ്മുടെ ബ്രെയിനും കാര്യമൊക്കെ ആ ഒരു രാവിലെ നിങ്ങളുടെ എല്ലാ ഫ്രഷ് ഫ്രഷ് ആയി നിങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നമ്മൾ നല്ലൊരു എനർജിയിലാണ് ഇരിക്കുന്നുണ്ടാവുക അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ ടഫായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് നല്ലോണം തലയിൽ കയറാനാണ് സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഒരു ഡേയിലെ ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള സമയത്ത് നിങ്ങൾ ടഫ് ആയിട്ടുള്ള സബ്ജക്ട്സ് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക ടഫ് ആയിട്ടുള്ള ടോപ്പിക്സ് കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക സോ അത് വേഗം കവർ ചെയ്യാനും പറ്റും നല്ലപോലെ നിങ്ങൾക്ക് മനസ്സിലാവും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അതിനുശേഷം ട്വൽവ് തേർട്ടി തൊട്ടിട്ട് നിങ്ങൾക്ക് രണ്ടര വരെ ലാവിഷ് ബ്രേക്ക് മിസ്സ് തന്നിട്ടുണ്ട് അപ്പോൾ പന്ത്രണ്ടരയ്ക്ക് നിങ്ങൾ ബ്രേക്ക് എടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുഡ് കഴിക്കാം ഇല്ലെങ്കിൽ ഒരു മണിക്ക് ഫുഡ് കഴിക്കാം അല്ലെങ്കിൽ ട്വൽവ് തേർട്ടിക്ക് നിങ്ങളുടെ പരിപാടീസ് ഒക്കെ ചെയ്യാം ഇനി ഇപ്പോൾ കുറച്ച് യൂട്യൂബിൽ വീഡിയോസ് കാണണം അല്ലെങ്കിൽ ടി വി കാണണം പാരൻസിനോട് സംസാരിക്കണം ഇനി ഫുഡ് കഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് കുറച്ച് നേരം കിടന്നുറങ്ങണം ഒരു പ്രശ്നമല്ല നിങ്ങൾക്ക് ആ പരിപാടി നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് ആ ഒരു ദിവസം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങൾ അത്രയും സമയത്തിനുള്ളിൽ എന്ത് ചെയ്യുക ചെയ്ത് തീർക്കാൻ വേണ്ടി ശ്രമിക്കാം ഇനി അതിനുശേഷം രണ്ടര കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാം ഫുഡൊക്കെ കഴിച്ച് കുറച്ച് ബ്രേക്ക് ഒക്കെ എടുത്തതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രെയിനൊക്കെ ഇങ്ങനെ കുറച്ച് ടയേർഡ് ആയിട്ടുള്ള ഒരു സമയമാണ് അല്ലെ അല്ലെങ്കിൽ നമുക്ക് ഉറക്കം വരുന്ന സമയമാണ് ഉറങ്ങിയ ആൾക്കാർക്കാണെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല മുഖം ഒന്ന് ഫ്രഷ് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും പക്ഷെ ഉറങ്ങാതിരിക്കുന്ന മക്കളുണ്ടാവില്ല അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ എപ്പോഴും നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ ഈ മാത്സിലെ പ്രോബ്ലംസ് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഭയങ്കര എൻഗേജ് ചെയ്യിപ്പിക്കുന്ന ടൈപ്പ് ഓഫ് എന്ത് ചെയ്യുക ആ ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ ടോപ്പിക്സോ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ നിങ്ങൾ അവിടെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം ഇനി അതിനുശേഷം ഒരു നാലര ആവുമ്പോൾ ഓഫ് കോഴ്സ് ടീ ടൈം ആണല്ലേ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ചായ കുടിക്കുക സ്നാക്സ് ഒക്കെ കഴിക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള പരിപാടീസ് ഒക്കെ ചെയ്യാം ഒരു നാലര തൊട്ട് ആറു മണി വരെ അത്രയും സമയം നിങ്ങൾക്ക് ഉണ്ട് ഓക്കെ അപ്പൊ ഈ ഒരു സമയത്താണ് എക്സാമിൻ്റെ സമയം ആകുമ്പോഴേക്കും നമുക്ക് ചിലപ്പോൾ ഇതൊക്കെ മാറ്റേണ്ടി വരും പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ ഇനി അതിനുശേഷം നിങ്ങൾ ഒരു സിക്സ് തേർട്ടിക്ക് പഠിക്കാൻ തിരിച്ചിരിക്കുന്നു എട്ടര വരെ നിങ്ങൾ എന്ത് ചെയ്യാൻ നിങ്ങളുടെ സ്റ്റഡീസാണ് അവിടെ നിങ്ങൾക്ക് റിവിഷൻ നടത്താൻ പറ്റും നിങ്ങൾക്ക് എന്തെങ്കിലും ഹോംവർക്ക്സ് ഉണ്ടെങ്കിൽ അത് ചെയ്യാം ഇനി നിങ്ങൾക്ക് ലൈവ് നമ്മളുടെ എക്സാം യൂട്യൂബ് ചാനലുകളിൽ വോ വീഡിയോസൊക്കെ അപ്ലോഡ് ആവാറുണ്ട് അപ്പോൾ ആ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കണ്ടുപഠിക്കാം ഇനി മുമ്പത്തെ ലൈവുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കാണാം അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ആ സമയം റിവിഷനും കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ ഒക്കെ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആ ഒരു സമയം യൂസ് ചെയ്യാം ആൻഡ് എയ്റ്റ് തേർട്ടി തൊട്ട് നയൻ നയൻ പി എം നിങ്ങൾക്ക് ഒരു അരമണിക്കൂർ ഡിന്നർ ടൈമാണ് അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ച് സെറ്റാവാം ഓക്കെ ആൻഡ് ഒരു ഒൻപത് മണി തൊട്ട് പത്ത് മണിവരെ നിങ്ങൾ എന്തു ചെയ്യാ പഠിക്കാം ഓക്കെ അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് വർക്ക് ഔട്ട് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം നിങ്ങൾ അവിടെ പഠിക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ സ്റ്റഡി ടൈം ആണ് അപ്പോൾ രാവിലെ പഠിച്ചത് വേണമെങ്കിൽ നിങ്ങൾക്ക് റിവിഷൻ നടത്താം അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കൂളിലേക്കുള്ള കാര്യങ്ങൾ പഠിക്കാം ഇനി എല്ലാം നിങ്ങൾക്ക് അന്നൊരു യൂട്യൂബ് ക്ലാസ്സസ് ഉണ്ട് ഇപ്പോൾ സാറ്റർഡേ ഒക്കെ ചിലപ്പോൾ യൂട്യൂബ് ക്ലാസ്സ് ഉണ്ടാവും അല്ലേ അപ്പോൾ ആ കാര്യം നിങ്ങൾ ഒന്നും കൂടെ നോക്കാനുള്ള സമയമുണ്ട് അപ്പോൾ ആ സമയം നിങ്ങൾ സ്റ്റഡീസിന് വേണ്ടി നോക്കുക ആൻഡ് ഹോളിഡേ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു പത്ത് മണിക്ക് എന്ത് ചെയ്യുക ഒരു പത്ത് മണി തൊട്ട് ഒരു വരെ നെക്സ്റ്റ് ഡേക്ക് വേണ്ടി പ്ലാൻ ചെയ്യുക നാളെ സ്കൂളിൽ പോകാനുണ്ടെങ്കിൽ സ്കൂളിൽ പോകേണ്ട കാര്യങ്ങൾ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യാനുണ്ട് നിങ്ങൾ തലേ ദിവസം തന്നെ പ്ലാൻ ചെയ്ത് തേർട്ടി കുട്ടികൾ കടന്നുറങ്ങാം പിറ്റേ ദിവസം സ്കൂളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പോകേണ്ടതുണ്ട് അല്ലേ അപ്പോൾ ഒരു ഒരു ലേസി ആയിട്ടുള്ള ഒരു ഡേ ആണെങ്കിൽ പോലും നമുക്കതിന് ഏറ്റവും അടിപൊളിയായിട്ടുള്ള അല്ലെങ്കിൽ നല്ലൊരു ഔട്ട്പുട്ട് കിട്ടുന്ന പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പഠിക്കാൻ വേണ്ടി പറ്റും അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കും നമുക്ക് ഒരുപാട് ലഷർ ടൈമും കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് പഠിക്കാനും പറ്റി അപ്പോൾ ഒരു പ്ലാനിങ് ഇല്ലാതെ നിങ്ങൾ ഈ ഹോളിഡേ ആണ് ഫുൾ എൻജോയ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പഠിക്കാമെന്ന് പറഞ്ഞ് നമ്മൾ നിൽക്കുമ്പോൾ അത് നിങ്ങളിങ്ങനെ മാറ്റി 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 വെച്ചുകൊണ്ടിരിക്കും എന്നിട്ട് അവസാനം സൺഡേ കഴിഞ്ഞ് രാത്രി ആകുമ്പോഴായിരിക്കും അയ്യോ ഞാനിന്നൊന്നും ചെയ്തില്ലല്ലോ എന്നുള്ളൊരു സാധനം വരാം അപ്പം എന്ത് ചെയ്യുക ഈ ഒരു ടൈം ടേബിൾ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കുക ഇനി അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളിപ്പോൾ രാവിലെ എട്ട് മണിക്കല്ല വേറെ സമയത്താണ് ഇരിക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് ഈ ടൈം ടേബിളിൽ ടേബിളിനൊന്ന് മാറ്റിയിട്ട് ഏകദേശം ഇതേപോലെ തന്നെ നിങ്ങൾ ഈ ഹോളിഡേസ് എന്ത് ചെയ്യുക ഒന്ന് പഠിച്ചു നോക്കുക ഓക്കെ ആൻഡ് പഠിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് അതിന് റിസൾട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളതും കൂടെ മിസ്സിന് അടുത്ത് എന്ത് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ എൻ്റെ കുട്ടികൾ ഈ ഒരു ഹോളിഡേ ടൈം ടേബിൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക യെസ് മിസ് ഞങ്ങൾ ഈ ടൈം ടേബിൾ ഫോളോ ചെയ്യും എന്നുള്ളത് താഴെ അറിയിക്കുക ഓക്കെ അപ്പോൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്ത് കൊടുക്കുക ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് യു